അപ്പൊ നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഗൂഗിൾ സ്പെക്ടർ റാലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ എല്ലാവരും തന്നെ വാഹനം ഉപയോഗിക്കുന്നവരോ വാഹന പ്രേമികളോ ഒക്കെ ആയിരിക്കും. പക്ഷെ നമ്മളൊരു വാഹനം വാങ്ങിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഷൈനിങ് ഉണ്ടാവില്ല. അപ്പൊ സാധാരണ കുറച്ചുപേരെങ്കിലും നമ്മളത് കടയിൽ പോയിട്ട് റീപോളിഷ് ചെയ്യും. റീപോളിഷ് ചെയ്ത് അവരാ മെഷീനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കറങ്ങുന്ന സ്പോഞ്ചൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ പോളിഷ് ചെയ്തപ്പോൾ വീണ്ടും ആ ഒരു ഷൈനിങ് കിട്ടും. അല്ലെങ്കിൽ സിറാമിക് കോട്ടിങ് അങ്ങനത്തെ പലതരം കാര്യങ്ങളുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല. അത്തരത്തിലുള്ള പല കാര്യങ്ങൾ ചെയ്ത് നമുക്ക് റീഗെയിൻ ചെയ്യാൻ ചെയ്യും. പക്ഷെ അതിനൊക്കെ നല്ല എക്സ്പെൻസീവ് വരുന്നുണ്ട്. ഇപ്പൊ കാറായാലും ബൈക്കായാലും അതിനെല്ലാം നല്ല എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അതാ ഇത്തരത്തിലുള്ള പോളിഷുകൾ നമുക്ക് കടയിൽ നിന്ന് സുലഭമായി വാങ്ങാൻ കിട്ടും. ഇതിന്റെ വില എന്ന് പറയുന്നത് 20 രൂപയാണ്. 20 രൂപയ്ക്ക് ഇതുപോലത്തെ ഒരെണ്ണം ഉണ്ടെങ്കിൽ ഒരു ബൈക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ പഴയതുപോലെ ഷൈനിങ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇതിപ്പോ ഞാൻ എടുത്തേക്കുന്ന മോട്ടോമാക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ സാധനമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോഡക്റ്റ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ഉണ്ട്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ കാരണം ഞാൻ ഇതിനു മുമ്പ് ഈ പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് തന്നെ മേടിക്കാൻ കാരണം. ഇതിന്റെ വലുതുമുണ്ട്. ഇതിന് ഏകദേശം 50 ml 30 രൂപയാണ് വരുന്നത്. ഇതിന് വലിയ കോസ്റ്റ് ഒന്നുമില്ല. ഇതിന്റെ വലിയ ബോട്ടിൽസും അവൈലബിൾ ആണ്. ഒരുപാട് വലിയ പൈസയൊന്നും വരുന്നില്ല. ഇത് ഞാൻ ആദ്യം വാങ്ങിച്ചതാണ്. ഞാൻ ആദ്യം ഉപയോഗിച്ചിട്ട് ഇതിൽ ഇച്ചിരി ബാക്കിയുണ്ട്. ഇപ്പൊ ഞാൻ റീസെന്റ് മേടിച്ചതാണ്. അപ്പൊ ഇത് സിമ്പിളാണ്. നമ്മൾ ഒരു അല്പം എടുക്കുക. നമുക്ക് വണ്ടിയുടെ എവിടെയാണോ നമുക്ക് ഷൈനിങ് നഷ്ടപ്പെട്ടത് അവിടെ ഒരു അല്പം തേച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ബനിയൻ വേസ്റ്റ് എന്ന് പറയാം, വെള്ള കളറിലുള്ള ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, അതിട്ട് നന്നായിട്ട് ഇത് തേച്ചിട്ട് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്യുക. റബ്ബ് ചെയ്ത് ശേഷം വീണ്ടും നമ്മൾ അതുപോലത്തെ ഒരു തുണി എടുത്ത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി റബ്ബ് ചെയ്യുമ്പോൾ നല്ല സൂപ്പറായിട്ട് നല്ലൊരു ഷൈനി നമുക്ക് അനുഭവപ്പെടും. അത് പെട്ടെന്നൊന്നും പോകത്തില്ല, കുറെ നാൾ നിൽക്കും. വീണ്ടും ചെളിയും പൊടിയൊക്കെ ആകുന്നവരത് നിൽക്കും. നമ്മൾ പിന്നെ നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ആ ഷൈനി അങ്ങനെ തന്നെ നിൽക്കും. വലിയ വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഒരുപാട് എനർജി എടുത്ത് റബ്ബ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട റബ്ബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൈ എന്നും ഒരെണ്ണം തട്ടാണ് നോക്കുക. തട്ടിക്കഴിഞ്ഞാൽ മുറിഞ്ഞ ഇഞ്ചുറി ഒക്കെ പറ്റാൻ സാധ്യതയുണ്ട്. അതൊന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്താൽ മാത്രം മതിയാകും. ഒരുപാട് എനർജി ഒന്നും വേസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല. സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള ഇതോ അല്ലെങ്കിൽ ഒരു ആ ചെറിയ പാക്കറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ബൈക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഞാനിവിടെ ബൈക്കിലാണ് ചെയ്യുന്നത്. ഞാൻ ബൈക്ക് ഇതിനു മുമ്പ് ചെയ്തതും ഒരൊറ്റ പാക്കറ്റ് വെച്ചിട്ടാണ്. അത് ഏകദേശം 1.5 വർഷം മുമ്പാണ്. അതിനുശേഷം ഞാൻ അത് ഉപയോഗിക്കാതിരുന്നൊക്കെ വീണ്ടും എന്റെ ഷൈനിങ് ഒക്കെ പോയി. അപ്പൊ വീണ്ടും ഞാൻ ഒരു പ്രാവശ്യം കൂടി ഉപയോഗിക്കുകയാണ്. അത് പക്ഷേ എനിക്ക് തോന്നുന്നു ഒരുപാട് നാൾ നിൽക്കുന്നുണ്ടായി. പക്ഷെ അത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണ് നഷ്ടപ്പെട്ടത്. എനിക്കിപ്പോ വീണ്ടും ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നത്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് നാൾ നിൽക്കും. ഈ ഒരു സംഭവം നമുക്ക് സ്പോൺസേർഡ് വീഡിയോ ഒന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ ഉപയോഗിച്ച് സാറ്റിസ്ഫൈഡ് ആയത് മാത്രമാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് വീണ്ടും എടുക്കാൻ കാരണം. അത് നിങ്ങൾക്ക് വന്ന് പറഞ്ഞു തരണം എന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഒന്ന് ചെയ്ത് കാണിച്ചുതരാം. അതിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയേക്കാം. എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോഴേക്കും നമ്മൾ ഇത്തരത്തിലൊരു തുണി എടുത്തിട്ടുണ്ട്. ആ തുണിയിലേക്ക് നമ്മൾ അടുത്ത് വെച്ചേക്കുന്ന ആ ഒരു പോളിഷ് ഒരല്പം അതിലേക്ക് ആക്കുക. ആക്കിയതിന് ശേഷം നമുക്ക് നന്നായി തേച്ച് പിടിപ്പിക്കുക. ഞാനിപ്പോൾ ഒരു സൈഡ് മാത്രമേ ആക്കുന്നുള്ളൂ, കാരണം നമുക്ക് അതിന്റെ ഡിഫറൻസ് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അധികം വെള്ളം കൊടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല. ജസ്റ്റ് സ്മൂത്തായിട്ട് നമ്മൾ ആക്കിയാൽ മതി. ഉണ്ടാവും ഇപ്പൊ തന്നെ നിങ്ങൾക്കൊരു വ്യത്യാസം കാണാൻ സാധിക്കും. ആ അഴുക്കൊക്കെ ഇളകിപ്പോകുന്നുണ്ട്. ഉണ്ടാവും അഴുക്കൊക്കെ ഇളകി വരുന്നുണ്ട്. എന്നാ അത് അപ്ലൈ ചെയ്ത ആ ഒരു പോർഷനിലുള്ള ഡിഫറൻസ് ഇപ്പുറത്തുള്ള ഡിഫറൻസ് കണ്ടോ.
പോർഷനിലേക്ക് നമ്മൾ ഇനി സാധാരണ നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബനിയൻ ക്ലോത്ത് എടുത്തിട്ട് ഒന്ന് തുടച്ച് എടുക്കുകയാണ്. കാരണം അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പിടിച്ചു കഴിഞ്ഞാൽ അഴുക്ക് തന്നെ വീണ്ടും വീണ്ടും അതിലേക്ക് ആയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അല്ലാത്തൊരു തുണി വെച്ച് പിടിക്കാൻ പറയാം. അല്ല, ഇത് കാണാൻ സാധിക്കുന്നു ഞാൻ വിചാരിക്കുന്നു ഇവിടത്തെയും ഇവിടത്തെ ആ ഒരു ഡിഫറൻസ് കണ്ടോ, നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നില്ലേ കണ്ടോ. അപ്പൊ നമുക്ക് ഇതുപോലെ വണ്ടി ഫുള്ള് ഇത് തേച്ച് കൊടുക്കാം. നമ്മളെ ആ ഒരു ഡിഫറൻസ് നന്നായിട്ട് അറിയാൻ വേണ്ടിട്ടേ അവിടെ ഒരു സ്റ്റിക്കർ സെന്ററിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ടോ. ഇപ്പൊ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ കണ്ടോ. ഞാൻ ഒന്നുകൂടെ അത് വെച്ചിട്ട് ഒരു ക്ലോസ് ഷോട്ട് കാണിച്ചു തരാം. ഈ ഒരു പോർഷനിലേക്ക് തേച്ച് കൊടുക്കുമ്പോൾ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ കണ്ടോ. അത് ആയ ഭാഗത്ത് അഴുക്ക് പോയി വരുന്നുണ്ടോ. നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടോ? കാരണം ഞാൻ ഈ ഒരു സൈഡ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ആ സൈഡ് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം, ആ ഒരു ഡിഫറൻസ് നിങ്ങൾ കാണുന്നുണ്ടോ? കണ്ട ഇപ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിട്ടിരുന്ന സ്ഥലങ്ങളായിരുന്നു, പക്ഷെ ഇപ്പൊ നല്ല ഷൈനിങ്. സൈഡിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ കണ്ടോ, ഇതിന്റെ ടാങ്കിന്റെ ഈ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുമാതിരി ഒരു കറുപ്പ് മാതിരി ഫീൽ ചെയ്യും. ഒരു ഷൈനിങ് ഉണ്ടാവില്ല, ഒരു ഷൈനിങ് ഉണ്ടാവില്ല, കറുപ്പ് മാതിരി ഫീൽ ചെയ്യും. പക്ഷെ ഇപ്പൊ നിങ്ങക്ക് അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഷൈനിങ് ഉണ്ട് കണ്ടാ. അതാണ് അതിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഞാൻ ആദ്യം കാണിച്ച ആ ഒരു പോർഷൻ ഹാഫ് വെച്ചിട്ട് ചെയ്തത് നല്ല രീതിയിലുള്ള ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലേ. അപ്പോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ കമ്പനിയുടെ തന്നെ വാങ്ങണം എന്നില്ല, നിങ്ങൾക്ക് വേറെ കമ്പനികളൊക്കെ വാങ്ങാൻ കഴിയും. ആദ്യം കുറച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക ഈ കമ്പനിയുടെ അല്ല വാങ്ങുന്നതെങ്കിൽ, കാരണം അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഈ കമ്പനികളെ കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. നമുക്കിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, വീണ്ടും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു അധ്യായമായി ഇനിയും കാണുന്നതായിരിക്കും. ബൈ ബൈ.